ഞാൻ നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചടിയാണ്. അതിനായി നമുക്ക് ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, അത് മൂന്നും കുഞ്ഞായി അരിഞ്ഞു മാറ്റുക. തയ്യാറാക്കേണ്ട സവാളയും തക്കാളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മൂമ്മയും കൂടിയുണ്ട് എന്നെ സഹായിക്കാൻ. ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതിനായി വെള്ളം ഒഴിക്കുകയാണ്. ഇതിനാവശ്യമായ ഉപ്പ് ഉപ്പ് ചേർക്കാം. സമയം കൊണ്ട് നമുക്ക് അമ്മാമ്മയുടെ ഓണവിശേഷങ്ങൾ കേൾക്കാം. ഇത്രയും എന്റെ ഓർമ്മയില്ല, ആദ്യമായിട്ടാണ് ഇത്ര ഇതായിട്ടുള്ള ഓണം കൊള്ളാൻ പോകുന്നത്. സങ്കടമുണ്ടോ മാമിക്ക്? അതിന്റെ സങ്കടമുണ്ട്. അമ്മയ്ക്ക് തിളയ്ക്കണമെന്ന് നോക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്, കുറച്ച് വേണം ഒഴിക്കാം. ഓക്കെ, കുറച്ചുകൂടെ വേവാനുണ്ട് കേട്ടോ. വെന്നോണ്ടിരിക്കുകയാണ്, ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ തിരുങ്ങി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ആവശ്യമായ തേങ്ങ ഞാൻ തിരുകി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ മമ്മി? അടുത്ത അടുത്ത ജീരാ പൊടിയിട്ട് മിക്സിയിലേക്ക് ഞാൻ ഈ തേങ്ങ ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞ് ജീരാ പൊടി ആവശ്യത്തിന് ഇടുകയാണ്. ആവശ്യത്തിന് ജീരാ പൊടി ഇട്ടു. ഒച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ ആദ്യം ഇടാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് ഒന്നുകൂടെ അരയ്ക്കാം. ഇതിനാവശ്യമായ കടുക് ഇടുകയാണ്. ഒന്നും കൂടി ഇതൊന്ന് നമുക്ക് അരയ്ക്കാം. കടുക് അരഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിനാവശ്യമായ തൈര് നമ്മൾ എടുക്കുമ്പോൾ പോവുകയാണ്. ഓക്കെ, അതിനാവശ്യമായ തൈര് ഒരു ടീസ്പൂൺ തൈരിട്ട് നമ്മളതൊന്ന് കലക്കി കൊടുക്കുകയാണ്. ചെറിയ വെന്തല്ലോ, നമുക്കിനി അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് അറിയില്ലേ? ഹാ, കൊള്ളാം കേട്ടോ, കൊള്ളാമോ മാമേ? ശകലം തൈരും കൂടെ ചേർക്കാം. ഓക്കെ, ശകലം തൈരും കൂടെ ചേർക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പം മാമ കുറച്ച് തൈരും കൂടെ ചേർക്കണം കേട്ടോ. നമ്മളത് ഒന്നും കൂടി മിക്സ് ചെയ്തു കുറച്ച് വെള്ളം ഒഴിക്കാം. ആ കറണ്ടി ഒന്ന് ഇനി ഒന്നുകൂടെ ഒന്ന് ചൂടാവണം, തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കണ്ട, ചൂടായാൽ മതിയേ. അടച്ചുച്ചേക്കാണ്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. തിളയ്ക്കണ്ട, അപ്പൊ ഇറക്കാൻ പോയാട്ടോ. ഇനി റെഡിയായി. ഇനി നമുക്ക് ഒരു ജോലിയും കൂടി ഉണ്ട്. ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുവ ഒന്ന് പൊട്ടിച്ചിടണം. ഓക്കെ, ഇതിനാവശ്യമായ എണ്ണ ഒഴിക്കുകയാണ്. കടു കൂട്ടി, കടു പൊട്ടിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കടുക് ഇടാം. ഒരു തുള്ളി കടുക് ഇട്ടു. ഇനി അതിനാവശ്യമായ ഉള്ളി കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അതൊന്ന് ഇട്ടു. പിന്നെ ഒരു തുള്ളി കറിയാപ്പല ഇടാൻ പോവുകയാണ്. ഇട്ടു, ഇത് വെച്ചൊന്ന് ഇളക്കി. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ ഏതാണ്ട് തയ്യാറായി തീർന്നു. ഇനി ഈ കടുക് പൊട്ടിച്ചത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പച്ചടി റെഡിയാണ്. ഞാനിത് ഈ കടുക് പൊട്ടിച്ചത് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഒഴിക്കാൻ പോവുക കേട്ടോ. പച്ചടി തയ്യാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.